അയ്യോ, നിങ്ങളിതുവരെ മലയാള സാഹിത്യ വിമർശനം പഠിച്ചില്ലേ? പേടിക്കേണ്ട, നിങ്ങളെ സഹായിക്കാനായി ലളിതമായ രൂപത്തിൽ ന്യൂ ബിഗിനിങ് തയ്യാറാക്കിയ പ്രത്യേകതരം PDF ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. അതിനായി ഇവിടെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് അയയ്ക്കുക. പി ഗീതയുടെ കണ്ണാടികൾ ഉടയ്ക്കുന്നത് എന്തിന് എന്നുള്ള ലേഖനമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സാറ ജോസഫിൻ്റെ കഥകളിലെ കണ്ണാടി ചിന്തകളെപ്പറ്റി ഒരന്വേഷണം നടത്തുകയാണ്. അതിലൂടെ സ്ത്രീത്വത്തെപ്പറ്റി തന്നെ ഒരന്വേഷണം മുന്നോട്ട് വയ്ക്കുകയാണ് ഈ ലേഖനം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ലേഖനത്തിലൂടെ ഒന്ന് കണ്ണോടിക്കാം. ഒരു ഉച്ചയ്ക്ക് ശേഷം എന്ന കഥയിലെ ആശയങ്ങൾ നമുക്ക് ലേഖനത്തിൽ കണ്ടെത്താനായി സാധിക്കും. ഈ കഥയിൽ സ്വന്തം സ്വത്വത്തെ കണ്ടെത്താൻ കഴിയാതെ പോകുന്ന ഒരു സ്ത്രീയെയാണ് കാണാൻ കഴിയുന്നത്. അവൾ കണ്ണാടിയിൽ തുറച്ചു നോക്കുന്നു. പക്ഷേ കണ്ണാടിയിൽ നിന്നും അവൾക്ക് അവളെ കണ്ടെത്താനാവുന്നില്ല. അതേപോലെ തന്നെ അവൾക്ക് തൻ്റെ ഭർത്താവിൽ നിന്നും അവളെ അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ സ്വന്തം വ്യക്തിത്വത്തെ ഇല്ലാതാക്കപ്പെട്ടു പോയിരിക്കുന്നു. അങ്ങനെ സ്വന്തം വ്യക്തിബോധം തന്നെ ഇല്ലാതായി പോകുന്ന, സ്വയം തന്നെ കണ്ടെത്താൻ കഴിയാതെ പോകുന്ന ഒരു സ്ത്രീത്വത്തിൻ്റെ വേദനിപ്പിക്കുന്ന മുഖത്തിലേക്കാണ് നമ്മുടെ ഈ കഥ കടന്നുപോകുന്നത്. സ്നേഹകാരുണ്യങ്ങളാൽ എന്ന കഥയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് പൊട്ടിയ കണ്ണാടിയുടെ ചില്ലുകളിലൂടെ നോക്കുമ്പോൾ മുഖവും അത്തരത്തിൽ കാണപ്പെടുകയാണ്, പിളർന്ന രീതിയിൽ കാണപ്പെടുകയാണ്. അവിടെയും സ്വന്തം സ്വത്വം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ചിത്രം, വേദനിപ്പിക്കുന്ന ഒരു ചിത്രം നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. വെളുത്ത നിർമ്മിതികളും കറുത്ത കണ്ണാടിയും എന്നുള്ള കഥയിലും ഇത്തരത്തിലുള്ള സ്വത്വാന്വേഷണം നടത്തുകയാണ്. സ്വത്വത്തെ എങ്ങനെ കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ള രീതിയിലാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ സ്ത്രീത്വത്തെ പറ്റിയുള്ള അന്വേഷണം നടത്തിയ കഥകളിലൂടെ കടന്നു ചെന്നുകൊണ്ട് എഴുതിയിട്ടുള്ള ലേഖനമാണ് കണ്ണാടികൾ ഉടയ്ക്കുന്നത് എന്തിന് എന്നുള്ള ലേഖനം. ലേഖനത്തെ പറ്റി നിങ്ങൾക്ക് സമഗ്രമായ രീതിയിൽ തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി ന്യൂ ബിഗിനിങ് വീണ്ടും വരും.